നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് പിടിക്കേണ്ട തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥൻ തന്നെ സ്വർണം കള്ളക്കടത്ത് നടത്തി. സർക്കാർ ശമ്പളം വാങ്ങി ജോലി സമയത്താണ് ഈ കടും വെട്ടുപ്രയോഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കസ്റ്റംസ് സൂപ്രണ്ട് വി രാധാകൃഷ്ണൻ എന്നയാൾ ചെയ്തത്. അതായത് കള്ളക്കടത്ത് തടയേണ്ട ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ വിമാനത്താവളത്തിലെത്തുന്ന സ്വർണം കടത്തി കൊടുക്കുക. പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാകും? ലഹരി വസ്തുക്കളും കള്ളക്കടത്തും അതിന്റെ മറവിൽ നടക്കുന്ന തീവ്രവാദവും എങ്ങനെ ഇല്ലാതാകും? തീവ്രവാദികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പണത്തിന് പകരമായിട്ടാണ് സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തും. അതിന് വിമാനത്താവളത്തിലെ കസ്റ്റംസ് മേധാവി തന്നെ കൂട്ടുനിൽക്കുന്നു. എങ്ങനെ ഈ കേരളത്തിൽ ജനങ്ങൾ സമാധാനത്തിൽ ഉറങ്ങും? ഏതായാലും പല നാൾ കട്ട ആ കൊള്ളക്കാരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയായ കസ്റ്റംസ് സൂപ്രണ്ട് വി രാധാകൃഷ്ണനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ അറസ്റ്റ് ചെയ്തത്. അതേസമയം സ്വർണ്ണക്കടത്ത് നടന്ന ദിവസങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് DRI ഈ വിവരങ്ങൾ ലഭിച്ചത്. സ്വർണം കടത്തിയ കേസിൽ അറസ്റ്റിലായ ബ്യൂട്ടീഷ്യൻ സെറീനയുമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ ചിലർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതിന്റെ വിവരങ്ങളും DRI ലഭിച്ചിരുന്നു. കൂടാതെ 25 കിലോ സ്വർണം പിടികൂടിയ കേസിലെ മുഖ്യ പ്രതി ബിജുവിന്റെ നേതൃത്വത്തിൽ മുൻപ് സ്വർണം കടത്തിയപ്പോഴെല്ലാം ഈ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിരുന്നതായും തെളിവുകൾ ലഭിച്ചു. സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനായ അഡ്വക്കേറ്റ് ബിജു സ്വർണം വിറ്റ പഴവങ്ങാടിയിലെ സ്വർണ്ണക്കടയുടമ ഹക്കീമിന്റെ അക്കൗണ്ടന്റ് റാഷിദിനെ കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു. ബിജുവും സഹായികളായ വിഷ്ണുവും പ്രകാശൻ തമ്പിയും സ്വർണ്ണക്കടയുടമ ഹക്കീമും ഒളിവിലാണ്. ഇവർക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വിഷ്ണുവുമായാണ് കസ്റ്റംസ് സൂപ്രണ്ട് ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇവർ തമ്മിൽ ഫോണിൽ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നതായും DRI തെളിവുകൾ ലഭിച്ചു. വിമാനത്താവളത്തിലെ ഒരു മാസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സ്വർണ്ണക്കടത്ത് നടന്ന സമയത്തെല്ലാം രാധാകൃഷ്ണൻ പരിശോധനാ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതായി തെളിവ് ലഭിച്ചു. കൂടാതെ രജിസ്റ്ററും ഡ്യൂട്ടി സമയവും പരിശോധിച്ചപ്പോൾ ഇത് ശരിയാണെന്നും ബോധ്യമായി. അതായത് കടത്തുകാർ വരുമ്പോൾ വിഷ്ണു മുൻകൂട്ടി വിവരം സൂപ്രണ്ടിനെ അറിയിക്കും. അപ്പോൾ ഡ്യൂട്ടിയിലുള്ളവരെ മാറ്റി രാധാകൃഷ്ണൻ നേരിട്ടാണ് ബാഗുകൾ പരിശോധിച്ചിരുന്നതും സ്കാനിംഗ് മെഷീനിലൂടെ കടത്തിവിട്ടിരുന്നതും. കടത്തുകാർ സുരക്ഷിതമായി പുറത്തെത്തുമ്പോൾ ഇയാളും പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് മാറും. ഡ്യൂട്ടി മാറുമ്പോൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്ന നിബന്ധന പാലിച്ചിരുന്നുമില്ല. ഈ May 13 25 കിലോ സ്വർണവുമായി തിരുമല സ്വദേശി KSRTC കണ്ടക്ടർ സുനിൽകുമാർ, കഴക്കൂട്ടം സ്വദേശി സെറീന എന്നിവരെ DRI ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ഒമാൻ എയർവേസിന്റെ വിമാനത്തിലാണ് ഇരുവരും എത്തിയത്. ഇവരെ കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് ബിജുവിനെ കുറിച്ചും കൂട്ടാളികളെ കുറിച്ചും വിവരം ലഭിക്കുന്നത്. സുന്ദരികളായ സ്ത്രീകളെ മുൻനിർത്തിയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി കടത്തൽ സംഘം ബന്ധം സ്ഥാപിച്ചിരുന്നത്. കടത്തുകാരുമായി ബന്ധമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഈ ശൃംഖല കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. കടത്തലിനെ കുറിച്ച് DRI സൂചന ലഭിച്ചാൽ കുറച്ചു നാളത്തേക്ക് മറ്റൊരു വിമാനത്താവളം വഴിയാകും സ്വർണ്ണക്കടത്തൽ. ലഭിക്കുന്ന വിവരങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാട്സപ്പിലൂടെ കടത്തലുകാർക്ക് കൈമാറും. സ്വർണ്ണക്കടത്തലിനായി ബിജുവിന്റെ നേതൃത്വത്തിൽ വാട്സപ്പ് കൂട്ടായ്മ വരെ രൂപീകരിച്ചിരുന്നതായും വിവരം ലഭിച്ചു. 25 കിലോ സ്വർണം പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് 3 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ DRI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. പ്രധാന പ്രതി ബിജു ഉൾപ്പെടെ 20 പേർ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമാണെന്നാണ് കണ്ടെത്തിയത്. കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ സ്വർണം കടത്താൻ സജ്ജരാകുന്ന ആളുകളെ ആകർഷിപ്പിക്കാൻ വിമാന ടിക്കറ്റ് അടക്കം വലിയ തുകകളാണ് ഓഫർ ചെയ്യുന്നത് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ വിദ്യാസമ്പന്നരെയും പ്രൊഫഷണലുകളെയുമാണ് കടത്തലിന് കൂടുതലായും ഉപയോഗിച്ചത് എന്നതും സ്വർണ്ണക്കടത്തിൽ ശ്രദ്ധേയമാകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.